കായംകുളത്ത് യു ഡി എഫ് പ്രതിഷേധ മാർച്ച് നടത്തി. കായംകുളം നഗരസഭയിൽ നടന്നുവരുന്ന അഴിമതികൾക്കെതിരെയും ഐടിഐക്കും സ്റ്റേഡിയത്തിനുമായി യു ഡി എഫ് ഭരണസമിതി ഏറ്റെടുത്തിരുന്ന വെട്ടത്തേത്ത് വയൽ മറിച്ചു വിൽക്കുന്ന എൽ ഡി എഫ് ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചും നഗരസഭ അക്വയർ ചെയ്തിട്ടും ഏറ്റെടുക്കാതിരിക്കുന്ന വെട്ടത്തേത്ത് വയലിൽ നിന്നുമാണ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭയിൽ നടന്നുവരുന്ന അഴിമതികൾക്കെതിരെയും ഐടിഐക്കും സ്റ്റേഡിയത്തിനുമായി യു ഡി എഫ് ഭരണസമിതി ഏറ്റെടുത്തിരുന്ന വെട്ടത്തേത്ത് വയൽ മറിച്ചു വിൽക്കുന്ന എൽ ഡി എഫ് ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചും യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭ അക്വയർ ചെയ്തിട്ടും ഏറ്റെടുക്കാതിരുന്ന വെട്ടത്തേത്ത് വയലിൽ നിന്നും നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ കമ്മീഷൻ വാങ്ങി ഇവിടെ വരേണ്ട രണ്ട് സ്ഥാപനങ്ങൾ, ഈ പറയുന്ന സ്റ്റേഡിയവും അതുപോലെ ഐ ടി ഐ കെട്ടിടവും, അതെന്നേക്കുമായി ഇല്ലാതാക്കി ഈ നഗരത്തെ 50 വർഷക്കാലം പിന്നോക്കം കൊണ്ടുപോകാനുള്ള ഒരു ഗൂഢാലോചനയുടെ അനന്തര ഫലമാണ് ഇന്ന് നമുക്ക് നഷ്ടമാകാൻ പോകുന്ന ഈ സ്റ്റേഡിയവും ഐ ടി ഐയും. അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിപക്ഷം ഇവിടെ അതിശക്തമായ സമരത്തിലൂടെ, അതിശക്തമായ ക്യാമ്പയിനിങ്ങിലൂടെ ഈ കായംകുളം നഗരത്തിലെയും ആലപ്പുഴ ജില്ലയിലെയും എന്തിന് ദക്ഷിണ കേരളത്തിലെയും ജനങ്ങളുടെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇന്ന് ഈ വിഷയങ്ങൾ ഒരു ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ചർച്ചയ്ക്ക് വെച്ച് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ സമരം ചെയ്തു. മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ പന്തൽ കെട്ടി അവിടെ മൈക്ക് വെച്ച് അവിടെ 2 മുനിസിപ്പൽ കൌൺസിലർമാർ വീതം, അവർ 17 പേർ അവർ വ്യവസ്ഥാപിതമായ മാർഗത്തിൽ സമരം ചെയ്തത് തെറ്റാണോ? അവരെ ആ മുനിസിപ്പാലിറ്റിയുടെ ഭാഗ മുമ്പിൽ നിന്നുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിച്ച ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റിയുടെയും തൊട്ടുമുമ്പുള്ള മുനിസിപ്പാലിറ്റിയുടെയും അഴിമതികളെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് അവിടെ പ്രസംഗിച്ചത് തെറ്റാണോ? പക്ഷേ അങ്ങനെ ആ സമരം നടത്തുകൊണ്ടിരുന്നപ്പോൾ ആ സമരത്തിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒരു ഡ്രാമ ആ മുനിസിപ്പാലിറ്റിയിൽ ഒരു ദിവസം ആ മുനിസിപ്പാലിറ്റി ഉപരോധിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, കൗൺസിലർമാർ, പാർലമെന്ററി പാർട്ടി ലീഡർ ബാഷാ അടക്കം ഉള്ള ഇവിടെ നിൽക്കുന്ന കൗൺസിലർമാർ അവര് ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുനിസിപ്പാലിറ്റി ഉപരോധിച്ചു. യു ഡി എഫ് കൺവീനർ ചേലക്കാട് രാധാകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ജെ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. പോലീസ് സ്റ്റേഷൻ, പാർക്ക് ജംഗ്ഷൻ എന്നിവിടങ്ങൾ വഴി എൽമെക്സ് ഗ്രൗണ്ടിൽ പ്രതിഷേധ മാർച്ച് സമാപിച്ചു. സമാപന സമ്മേളനം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ടി സിദ്ദിഖ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. യു ഡി എഫ് ചെയർമാൻ എ ഇർഷാദ്, മറ്റ് കോൺഗ്രസ് നേതാക്കളായ ഇ സമീർ, എൻ രവി, ത്രിവിക്രമൻ തമ്പി, സി എസ് ബാഷ, അഡ്വക്കേറ്റ് യു മുഹമ്മദ്, കെ പുഷ്പദാസ്, എ പി ഷാജഹാൻ, എച്ച് ബഷീർകുട്ടി, സി എസ് ബാഷ, ബിധു രാഘവൻ, പി സി റഞ്ജി, അരിതാ ബാബു, സി എ സാദിഖ്, ബിജു നസറുള്ള, രാജേന്ദ്രക്കുറുപ്പ്, ഷൈജു മുക്കിൽ, പി സി റഞ്ജി, കെ തങ്ങൾ കുഞ്ഞ്, എം ആർ സലീം ഷാ, ടി സൈൻ ലാബ്ദീൻ, അൻസാരി കോയിക്കലേത്ത് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകുകയും സമ്മേളനങ്ങളിൽ സംസാരിക്കുകയും ചെയ്തു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.